ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈറ്റ്സുമായി പങ്കുവെക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. മണി ഹേസ്റ്റ് എന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ആൽവരോ മോർട്ടെ. സീരീസിലെ അദ്ദേഹത്തിന്റെ പ്രൊഫസർ എന്ന കഥാപാത്രം ലോകമൊട്ടാകെയുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഈ സ്പാനിഷ് വെബ് സീരീസിന് ഇന്ത്യയിൽ ഒട്ടാകെ ആരാധകരുണ്ട്. തന്നെ പിന്തുണയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പ്രേക്ഷകർക്ക് ആൽവരോ മോർട്ടെ ഇപ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ്. Su comida y estoy deseando visitar Perú. Love from India. Wow, this is another country that I would like to visit. ഇന്ത്യയിലേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്ക് ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി പേരുടെ സന്ദേശങ്ങളാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീരീസിലെ 5 സീസണിന്റെ ചിത്രീകരണം ഈയിടെയാണ് അവസാനിച്ചത്. 10 എപ്പിസോഡുകളിലായി ഒരുക്കുന്ന 5 സീസണോടെ മണി ഹേസ്റ്റിന് അവസാനമാകുമെന്ന് നെറ്റ്ഫ്ലിക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. സീരീസിലെ ഏറ്റവും സംഘർഷഭരിതവും ചെലവേറിയതുമായ എപ്പിസോഡുകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇന്റലിജൻസിന്റെ പിടിയിൽ അകപ്പെട്ട റിയോയെ കണ്ടെത്തുന്നതിനായി പ്രൊഫസറും കൂട്ടരും ബാങ്ക് ഓഫ് സ്പെയിനിൽ കൊള്ളയടിക്കാനെത്തുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് 3 സീസണുകളിൽ ചിത്രീകരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥയായ അലീസിയ സിയേറ പ്രൊഫസറുടെ ഒളിത്താവളം കണ്ടെത്തി അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതോടെയാണ് 4 സീസൺ സംഘർഷഭരിതമായി അവസാനിച്ചത്. 2017 മണി ഹേസ്റ്റ് സംപ്രേക്ഷണം ആരംഭിക്കുന്നത്. സ്പാനിഷ് ഭാഷയിൽ ഒരുക്കിയ ഈ സീരീസ് ലാ കാസാ ഡി പാപ്പൽ എന്ന പേരിൽ ആന്റിന 3 സ്പാനിഷ് ടെലിവിഷൻ നെറ്റ്വർക്കിലൂടെയാണ് ആദ്യമായി പുറത്തിറങ്ങിയത്. 5 എപ്പിസോഡുകളായി പുറത്തിറങ്ങിയ സീരീസ് സ്പെയിനിൽ 1 അതിനാൽ ഇതിനൊരു തുടർഭാഗം എന്നത് അണിയറ പ്രവർത്തകർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇത് ഏറ്റെടുത്ത് ഇംഗ്ലീഷിൽ ഡബ് ചെയ്ത് മണി ഹേസ്റ്റ് എന്ന പേരിൽ പുറത്തിറക്കി. വൈകാതെ മണി ഹേസ്റ്റ് ലോകത്താകെ തരംഗമായി മാറുകയും ചെയ്തു. 2020 സീസണിലെത്തിയപ്പോൾ ലോകത്തിൽ ഏറ്റവും കാഴ്ചക്കാരുള്ള സീരീസുകളുടെ പട്ടികയിൽ മുൻനിരയിലേക്ക് മണി ഹേസ്റ്റ് എത്തി. ഈ പട്ടികയിലേക്ക് എത്തുന്ന ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറത്തുള്ള ആദ്യ സീരീസ് കൂടിയാണ് സ്പാനിഷ് സീരീസായ ലാ കാസാ ഡി പാപ്പൽ. അതിനാൽ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം പുതിയ കഥയുമായാണ് ഇപ്പോൾ ഈ ടീം എത്തിയിട്ടുള്ളത്. വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് 5 സീരീസ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും പ്രൊഫസറുടെ ഇന്ത്യയിലെ ആരാധകരോട് അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും 5 വരുന്നതോടുകൂടി ഇതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായി പ്രൊഫസർ കേരളത്തിലേക്ക് എത്തുമോ തങ്ങളുടെ ആരാധകരെ കാണാൻ എന്നുള്ള ചോദ്യം ാണ് ആരാധകർ ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം.